ഇപ്പോൾ തെരുവനായ വിഷയത്തിൽ ഇന്ന് സർക്കാർ തലത്തിൽ യോഗമുണ്ടായിരുന്നു. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണും. ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാന്യമായിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഈ മൃഗസ്നേഹികളുടെ സംഘടനയുടെ യോഗം വിളിച്ചു ചേർക്കും. മന്ത്രി ഇതിന് ശേഷം ആ വിശദാംശങ്ങൾ പറയും. മൃഗസ്നേഹികളുടെ സംഘടനയുടെ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടി സഹായം ABC കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനും തേടും. അവരെ അവർക്കാവശ്യമായിട്ടുള്ള പിന്തുണ മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും നൽകും. ആവശ്യമായിട്ടുള്ള സഹായവും പിന്തുണയും നൽകും. പക്ഷെ അവരുടെ പിന്തുണയും ഇൻവോൾവ്മെൻറ്റും ഇതിൽ വളരെ പ്രധാനമാണ് എന്നാണ് സർക്കാർ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 20 ABC കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 25 നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയും. കൂടുതൽ ABC കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. മൊബൈൽ ABC കേന്ദ്രങ്ങളുടെ എണ്ണം വ്യാപിപ്പിക്കും. അത്രയും കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. സ്ഥലസൗകര്യമുള്ള മൃഗാശുപത്രികളിലും ഡിസ്പെൻസറികളിലും ABC കേന്ദ്രം ആരംഭിക്കുന്നതിന്, കാരണം ഈ സ്ഥലത്തിൻ്റെതാണ് ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ഏതെല്ലാം മൃഗാശുപത്രികളിലുണ്ടോ അത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥലമുള്ളിടത്ത് അത് ആരംഭിക്കാനുള്ള സൗകര്യമെടുക്കുക. അതിനുള്ള പണം തദ്ദേശ വകുപ്പ് കൊടുക്കും. തദ്ദേശ വകുപ്പ് പണം നീക്കിവെച്ചിട്ടുണ്ട്. നീക്കിവെക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും പദ്ധതി റിവിഷൻ നൽകാൻ അനുമതി കൊടുത്തിട്ടുണ്ട്, നീക്കിവെക്കാൻ. അതുപോലെ അറവു മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം സംഘടിപ്പിക്കും. ജില്ലകളിൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട്. അത് അറവു മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം ശക്തിപ്പെടുത്തും. അത് തടയാനുള്ള നടപടികൾ ശക്തിപ്പെടുത്തും. ഇതിനു പുറമെ നിലവിലുള്ള ABC റൂൾസ് ഞാൻ മുമ്പൊരിക്കൽ ചൂണ്ടിക്കാണിച്ചതാണ്. നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും അതിൻ്റെ അപകടം വേണ്ടത്ര പുറത്തു കൊണ്ടുവന്നിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. യഥാർത്ഥത്തിൽ നിലവിലുള്ള ABC റൂൾസ് തെരുവുനായ നിയന്ത്രണത്തെ അസാധ്യമാക്കുന്ന തരത്തിലുള്ളതാണ്. ഇതാരാണ് എഴുതിയുണ്ടാക്കിയത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇത് നടത്താൻ വേണ്ടിയിട്ടല്ല, നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചട്ടങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഫലത്തിൽ സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൈയും കാലും കെട്ടിയിട്ട് പട്ടിയുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ചട്ടങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഇവിടെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ അപ്രായോഗികമായ വലിച്ചെറിയേണ്ട ഈ ചട്ടങ്ങൾ ഭേദഗതി വരുത്താനാണ് മുൻകൈയെടുക്കേണ്ടത്. അപ്പം അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. AG യുമായിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഈ ചട്ടങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വളരെ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതാണ്, 2000 ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുള്ള ABC കേന്ദ്രത്തിന് അനുമതി കിട്ടും. എത്ര ABC കേന്ദ്രം അങ്ങനെ കേരളത്തിൽ ആരംഭിക്കാൻ പറ്റും? മനുഷ്യരുടെ കാര്യത്തിൽ പോലും അത്ര ഒരു വ്യവസ്ഥയും നിയന്ത്രണം ഇല്ലല്ലോ. അപ്പം 2000 സർജറി ചെയ്ത ഡോക്ടർ ഉണ്ടാവണം, അതിനെ അംഗീകാരം നൽകൂ എന്ന് പറഞ്ഞാൽ ABC കേന്ദ്രം ആരംഭിക്കരുത് എന്ന് പറയുന്നതിന് തുല്യമാണത്. അപ്പം ഇത്തരത്തിലുള്ള വിചിത്രമായ വ്യവസ്ഥകളാണ് ഇതിനകത്തുള്ളത്. അത് കോടതിയിൽ ചോദ്യം ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഇതിനു പുറമെ ഉള്ള ഈ ABC റൂൾസിലെ ചില വ്യവസ്ഥകൾ, ഇപ്പോൾ 15(1), അത് തെരുവുനായ്ക്കളുടെ ക്ഷേമം മുൻനിർത്തിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ടെർമിനലി ഇൽ ആൻഡ് മോർട്ടലി വുണ്ടൻ ആയിട്ടുള്ള നായകളെ ദയാവധത്തിന് വിധേയമാക്കാമെന്നത് റൂളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് തെരുവുനായ്ക്കളുടെ ക്ഷേമം മുൻനിർത്തിയിട്ടുള്ളതാണ്. അപ്പം അത്തരം നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകും.